മൂന്നാർ മിഷനുമായി ബന്ധപ്പെട്ട് കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടികൾ തുടരുമ്പോൾ സർക്കാർ ഭൂമി വ്യാജ പട്ടയം നിർമ്മിച്ച് കൈവശപ്പെടുത്തുന്നതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചും അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതൃത്വം രംഗത്ത്. വ്യാജ പട്ടയങ്ങൾ പ്രകാരം തണ്ടപ്പേർ പിടിച്ച് കരമടയ്ക്കുന്നതിന് ഉദ്യോഗസ്ഥ ഒത്താശയില്ലാതെ എങ്ങനെ നടക്കുമെന്നും ഈ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ട് നിയമ നടപടി സ്വീകരിക്കണമെന്നും KPCC മീഡിയ വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു മീഡിയാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. മൂന്നാർ മിഷന്റെ ഭാഗമായി ദൌത്യസംഘം ഉടുമ്പൻചോലയിൽ മാത്രം ഒഴിപ്പിക്കേണ്ടത് 226 കയ്യേറ്റങ്ങളാണ്. ഇതുവരെ 12 കയ്യേറ്റങ്ങളിൽ നടപടി സ്വീകരിച്ചു. 37.5 ഏക്കർ സർക്കാർ ഭൂമി തിരിച്ചുപിടിച്ചു. ഇതിൽ ടിസൻ തച്ചങ്കിരിയുടെ മൂന്നാർ കേറ്ററിംഗ് കോളേജിന്റെ ഭാഗമായ 7.5 ഏക്കറും കഴിഞ്ഞ ദിവസം ഏറ്റെടുത്ത വെള്ളൂക്കുന്നേൽ ജിജീസ് കറിയ ഭാര്യ അനിത ജിജി എന്നിവർ കൈവശപ്പെടുത്തിയ 3 ഏക്കറും വ്യാജ പട്ടയമുണ്ടാക്കി കയ്യേറിയതാണ്. കയ്യേറുക മാത്രമല്ല, കടുത്ത നിയന്ത്രണങ്ങളുള്ള ചിന്നക്കനാലിൽ വൻ കെട്ടിടങ്ങൾ പണിതുയർത്തുകയും ഇവിടെ റിസോർട്ടും പ്രവർത്തിച്ചിരുന്നു. ഇതെങ്ങനെ സാധിച്ചുവെന്ന ചോദ്യം ഉയരുകയാണ്. വ്യാജ പട്ടയം നിർമ്മിച്ചാലും തണ്ടപ്പേർ പിടിച്ച് വില്ലേജിൽ കരമടയ്ക്കണമെങ്കിൽ ഉദ്യോഗസ്ഥർ തന്നെ വിചാരിക്കണം. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥ ഒത്താശ സംബന്ധിച്ചും അന്വേഷണം വേണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. റവന്യൂ ഉദ്യോഗസ്ഥരുടെ സഹായം ഇല്ലാതെ ഒരിക്കലും വില്ലേജ് രേഖ തണ്ടപ്പേര് പിടിക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ ഭൂമി ഏറ്റെടുക്കുന്നതോടൊപ്പം സർക്കാർ അടിയന്തരമായി അന്വേഷിക്കേണ്ടത് ഏതൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥരാണ് ഈ വ്യാജരേഖയാൽ കൈവശപ്പെടുത്തിയ സ്ഥലത്തിന്റെ തണ്ടപ്പേര് പിടിക്കുന്നതിനും വില്ലേജ് രേഖകളിൽ ഇത് ചേർക്കുന്നതിനും സഹായം ചെയ്തു കൊടുത്ത ഉദ്യോഗസ്ഥന്മാർ ആര്, അതിനെക്കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടക്കണം. വൻകിട കയ്യേറ്റക്കാരിൽ നിന്ന് ലക്ഷങ്ങൾ വാങ്ങിയാണ് ചിന്നക്കനാലിൽ ഉദ്യോഗസ്ഥർ ഭൂമാഫിയയ്ക്കൊപ്പം പ്രവർത്തിച്ചതെന്ന ആരോപണമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ന്യൂസ് ബ്യൂറോ രാജകുമാരി.